സാധനങ്ങൾ വാങ്ങാൻ കടയിൽ ചെന്ന 10 വയസ്സുകാരനെ കടയുടമ ഷംസുദ്ദീൻ എന്നയാൾ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തി. കുട്ടി എതിർത്തപ്പോൾ അടിക്കുകയും തല ഭിത്തിയിൽ ഇടിപ്പിച്ച് മർദ്ദിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂറാണ് സംഭവം. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളെയും പുറത്തുവിടാൻ പറ്റാത്ത അവസ്ഥ. കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണനാക്കലിലാണ് സംഭവമുണ്ടായത്. രാവിലെ സാധനങ്ങൾ വാങ്ങാനായിരുന്നു കുട്ടി കടയിൽ ചെന്നതും. കടയിലുണ്ടായിരുന്ന മറ്റ് എല്ലാവരെയും സാധനങ്ങൾ നൽകി പറഞ്ഞയച്ചിട്ടും കടയുടമ ഷംസുദ്ദീൻ കുട്ടിക്ക് മാത്രം സാധനം നൽകിയില്ല. ഏറെ നേരം കാത്തിരുന്ന കുട്ടിയെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കടയുടമ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നിലവിളിച്ച് ഓടി വീട്ടിലെത്തിയ കുട്ടിയെ കണ്ട് വീട്ടുകാർ കാര്യം അന്വേഷിച്ചു. തുടർന്ന് നാട്ടുകാരും മറ്റും ചേർന്ന് കടയുടമ ഷംസുദ്ദീനെ കൈയോടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ മോന് ഇവിടെ അപ്പുറത്തൊരു കടയിൽ സാധനം മേടിക്കാൻ പോയി. സാധനം മേടിക്കാൻ പോയിട്ട് കുഞ്ഞ് കരഞ്ഞ നിലയും വിളിച്ചുകൊണ്ട് വരുന്നു. വന്നിട്ട് കാര്യം തിരക്കിയപ്പം പറയുന്ന ആ മാമ എൻ്റെ അടുത്ത് അങ്ങനെ ഇതിലെന്താ ലിംഗത്തിൽ പിടിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാത്തതിന് എന്നെ അടിച്ച് ചെവുക്കന്നത്തൊക്കെ അടിച്ച് പിന്നെ ടേബിളിൽ കൊണ്ടുവച്ച് തലയച്ച് ഇടിച്ച് അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി വന്നതാ എന്നും പറഞ്ഞ് വാപ്പാടുത്ത് വന്ന് പറഞ്ഞു. ഇങ്ങനെ കായി ഞാനും കൂടെ ചോദിക്കാൻ ചെന്നപ്പോൾ അയാൾ നമ്മളെ ചീത്ത വിളിക്കുകയും ഞാൻ പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓ നീ കൊണ്ട് കൊറി കേസ് നിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞ് നമ്മളെ ഇതാക്കി ഇവിടെ ഈ കട പോക്കറ്റിൽ നിന്ന് ഫോൺ പിടിച്ച് മേടിച്ച് കടയ്ക്കകത്ത് വെക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളതാണ്ട് കടയ്ക്ക് അവർ കൊണ്ടുവന്ന് മോൻ കേസ് കൊടുത്ത് ഇനി അവരുടെ നടപടികൾ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ് കേസ് എടുക്കാമെന്ന് പറഞ്ഞ് നടപടികൾ എന്താണെന്നുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞ് എന്താണെന്നുള്ള എനിക്കറിയത്തില്ല. എന്തായാലും ഇത് എൻ്റെ മോൻ്റെ അടുത്ത് കാണിച്ച് ഇനി നാളെ വേറൊരു കുഞ്ഞിൻ്റെ അടുത്ത് ഇവർ ഇയാൾ കാണിക്കത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ മീഡിയയിൽ വന്നത്. വയസ്സായി ഒരാൺകുഞ്ഞാണ് ഈ എൻ്റെ മോന് 10 വയസ്സാണ് ഒരാൺകുഞ്ഞാണ്. ഒരാൺകുഞ്ഞല്ലേ എന്ന് ആയതുകൊണ്ടാണ് ഞാൻ ഒരു എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിട്ട് ഞാൻ കടയെ പറഞ്ഞ് വിട്ടത്. അപ്പോൾ ഈ ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ എന്തോ ആയേനെ, ഇന്ന് എന്തോ സംഭവിച്ചേനെ, ആ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ഇന്ന് ഇല്ലാതായിപ്പോയേനെ. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരാ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവർക്ക് വേണ്ടുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കൊടുക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നത്. ഇനി ഒരു മക്കൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത്. ഇത് രാവിലെ ഇപ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥയാണ് ഇതിപ്പം ഇങ്ങനെ ഞാൻ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി സ്റ്റേഷൻ വരെ വരേണ്ടിയുള്ള അവസ്ഥ വന്നത്. സംഭവം എന്നും ഇതേണക്ക് രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന എനിക്ക് പാചകത്തിൻ്റെ പണിയും ഇതൊക്കെയാണ്. വൈഫ് ഇതേണക്ക് അവിടെ ഒരു ചെറിയൊരു പെട്ടി സർബത്തും അങ്ങനെയുള്ള കുലുക്കി സർബത്തും അങ്ങനെയുള്ള വെള്ളമൊക്കെ ആയിട്ട് അവിടെ പോസ്റ്റ് ഓഫീസിലാണ്. അപ്പോൾ അവർ നമ്മൾ ഇങ്ങനെ വാടക വീട്ടിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പം നമ്മൾ രാവിലെ ജോലിക്ക് പോകണോണ്ട് മോനെ പറഞ്ഞ് അത്യാവശ്യം അടുത്തുള്ള കടയായതുകൊണ്ട് പാല് മേടിക്കാനും മാവ് മേടിക്കാനൊക്കെ പറഞ്ഞു വിടുന്നതാണ്. അപ്പോൾ അവിടെ എന്ന് പോയാലും ഈ കുറേ എല്ലാവർക്കും സാധനം കൊടുത്താലും മോൻ വന്ന് എൻ്റെ അടുത്ത് പറയും, എല്ലാവർക്കും സാധനം കൊടുത്താലും എന്നെ പാപ്പ മാറ്റി നിർത്തും, അവസാനം എനിക്ക് സാധനം തരും, അതെന്താണെന്ന് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ് അത് ചിലപ്പം വേറെ വല്ലതും ആയിരിക്കും, ഇവിടെ അത് കുഴപ്പമില്ല, ഞാൻ പാപ്പ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ പോയപ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നത്. അവനെ പിടിച്ച് അവിടെ മാറ്റി നിർത്തിയിട്ട് വേറൊരാൾ വന്ന് അയാളെ സാധനം കൊടുത്ത് വിട്ടിട്ട് അവനെ വീട്ടിന് കടയ്ക്കകത്തോട്ട് പിടിച്ചിട്ട് സ്നേഹത്തോടെ വിളിച്ചിട്ട് അങ്ങനെ വസ്ത്രം മാറ്റിയിട്ട് അവിടെ അങ്ങനെ തൊടാനെ പിടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതവൻ ചെയ്യാത്തതിൻ്റെ പേരിൽ അവനെ പിടിച്ച് അടിക്കുകയും എന്നിട്ട് മേശയിൽ പിടിച്ച് തല പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു മാന് 10 വയസ്സേ ഉള്ളൂ, ഇപ്പോൾ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ എന്തര ചെയ്തേനെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് നേരെ നിയമത്തിൻ്റെ വഴി തന്നെ കൊണ്ടുവരണം. എനിക്ക് അത്രേ പറയാവുള്ളൂ. ഷംസുദ്ദീൻ എന്നാണ് പുള്ളിയുടെ പേര്.